യുഎഇയില് കോവിഡ് വാക്സിന്റെ ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഇതുവരെ പതിനയ്യായിരം സന്നദ്ധ പ്രവര്ത്തകര് പങ്കെടുത്തതായി അധികൃതര് അറിയിച്ചു നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നത് യുഎഇയിൽ കോവിഡ് നയന്റീൻ ഇനാക്ടിവേറ്റഡ് വാക്സിന്റെ ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഇതുവരെ അഞ്ഞൂറ് സ്വദേശികൾ ഉൾപ്പെടെ പങ്കെടുത്തു ഈ വാക്സിനേഷൻ പരീക്ഷണം നടത്തിയതായി അധികൃതർ അറിയിച്ചു ജൂലൈ പതിനാറിനാണ് അബുദാബിയിൽ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജ്യങ്ങളിൽ നിന്നുള്ളവരിലാണ് നിലവിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ചൈനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സിനോഫാമും അബുദാബി ആസ്ഥാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ജി ഫോർട്ടി ടുവും സഹകരിച്ചുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെട്ട വാക്സിൻ പരീക്ഷണം നടത്തുന്നത് അബുദാബി ആരോഗ്യ വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഹമീദാണ് സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്ന ആദ്യത്തെ വാക്സിൻ ഡോസ് സ്വീകരിച്ചത് പരീക്ഷണത്തിനായി വാക്സിൻ സ്വീകരിക്കുന്നവർ നാൽപ്പത്തിരണ്ട് ദിവസത്തെ നിരീക്ഷണ കാലയളവ് പൂർത്തിയാകുന്നതുവരെ യു എ ഇ വിടാൻ പാടില്ല ഇതിനുശേഷവും ആറുമാസത്തേക്ക് കൺസൾട്ടേഷൻ വഴി ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും വാക്സിന്റെ ആദ്യ രണ്ട് ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി നിരവധി മലയാളികളും പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് പരീക്ഷണത്തിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ളവർക്ക് ഇപ്പോഴും ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ഫോർ ഹ്യൂമാനിറ്റി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അബുദാബിയിലും ഷാർജയിലും ഇതിനായുള്ള സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഐശ്വര്യ ട്വന്റി ഫോർ ദുബായ്